ഒന്ന് വേഗം വാ. ആ മുരുകൻ ഇങ്ങനെ ഒരു സന്മനസ്സ കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്കവൻ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ് മുരുകൻ ആള് ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ആണേ തന്നോളൂ. ഏറ്റവും തോന്നുന്ന എന്തുവാണ് ആ ചെസ് കളിക്കുന്നു? ചീട്ടിട്ടടാ. ഓ ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ. അയ്യേ അയ്യനെ വൃത്തിയാക്കുന്നത്. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നിന്ന് വൃത്തിയോട് പറയാൻ? വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്തമാനം പറയുന്നു. അടിച്ചെന്റെ മോന്നോടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ, മല്ലയെ കുപ്പിയിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനി വല്ല നക്കാപ്പിച്ചും കിട്ടുമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നിട്ടുണ്ടല്ല. അവനെ തൊട്ട കൊണ്ണുകളയുന്നു. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ. നൻകെ നീയും അവനും ഒരു പോലെ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരല്ലേ. പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം, മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി ചെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാന കെട്ട മകൻ. മറ്റുള്ള പെമ്പിളാരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നില്ല. വിണ്ടരുത്, കൊള്ളുണ്ട. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ. ഇവൻ അല്ലല്ലേ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഇനി പോകുള്ള മുറുക പാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ വേണ. ഇനി എന്റെ പട്ടി വരും. മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ, തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല. ആശാനെ, ഈ വീൽ ചെയർ വാങ്ങിച്ചു തന്നിട്ട് നന്നെങ്കിലും കാണിച്ചുകൂടായിരുന്ന. അവനെ തിരിച്ചു വിളിക്കുമല്ലയ്യ. അവൻ വരും. ഇല്ലീഗേബർ ഈ വീട്ടിൽ തന്നെ വരും. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്നാ പട്ടി? നിന്റെ പട്ടി ബരു എന്ന് പറഞ്ഞല്ലേ നീ പോയത്. അല്ല പോയാ നാളത്തെ ചെക്ക് ആര് കൊടുക്കും? അതിനല്ലട സ്വാമി ഉള്ളത്. സ്വാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ. അല്ല തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ, അതിന് പണികാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് മിണ്ടായിരിക്കും. അച്ഛനെ, വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വാറണ്ടി ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കേ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളുപിടിച്ചിടക്കുന്ന അയാളോ? ദേ അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുപിടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ചെറുക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേലെ നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ലേ ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആട ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനെ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ, ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ വരം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം.
ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുവനോടും പറയാൻ പോവാ. അവര് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. ഏ പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ, ഇപ്പൊ തന്നെ ലേറ്റാ, വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചിട്ടോളൂ കാത്തെ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? വേണ്ട, മക്കള് നന്നായി കാണണം എന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് ആ അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള കുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ കുടുക ആനാ. പണം കത്തിക്കൊണ്ടുപോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്ക് നടന്നത് എന്താണെന്ന് ആസൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഹീറോ ആ ദുഡിൻ പറ്റി ഏത്കൊണ്ട് ഓടൂ, ഓട്, ഓടിക്കൂടോ? അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും നാറിപ്പ് കള്ളന്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യനാണ്.